അളകപ്പനഗർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച ഡാറ്റാ ബാങ്കിലും റവന്യൂ വകുപ്പിന്റെ രൂപരേഖയിലും വ്യാപക പൊരുത്തക്കേട് സർക്കാരിന്റെ രൂപരേഖയിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം സ്ഥലമാണ് ഡാറ്റാ ബാങ്കിൽ തണ്ണീർത്തടമായി കാണുന്നത് വർഷം മുൻപ് കൃഷി ചെയ്ത തണ്ണീർത്തടം ഡാറ്റാ ബാങ്കിൽ കാണാനില്ലെന്നും ആരോപണമുണ്ട് പഞ്ചായത്തിലെ പ്രാദേശിക നിരീക്ഷണ സമിതി പരിശോധിച്ച പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച ഡാറ്റാ ബാങ്കിലും സർക്കാരിന്റെ ഫീൽഡ് മെഷർമെന്റ് ബുക്കിലെയും കണക്കുകളിലാണ് പൊരുത്തക്കേടുള്ളത് അളകപ്പാ നഗർ വരാക്കര ചിങ്ങിനിപ്പാടശേഖരത്തിൽ എഫ് എം ബി രൂപരേഖ പ്രകാരം നാല് ദശാംശം രണ്ട് ഹെക്ടർ തണ്ണീർത്തടം കാണിക്കുന്ന പ്രദേശം ഡാറ്റാ ബാങ്കിൽ ഏഴ് ഹെക്ടറാണ് കാണുന്നത് ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നാണ് ആക്ഷേപം മൊത്തം തണ്ണീർത്തടത്തിന്റെ കണക്കിൽ കുറവ് വരാതിരിക്കാൻ അധികൃതർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇത് എന്നും ആരോപണമുണ്ട് രണ്ടായിരത്തിയെട്ട് തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പഞ്ചായത്തും കൃഷിവകുപ്പും ചേർന്ന് തയ്യാറാക്കിയ ഡാറ്റാ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നത് ഗസറ്റ് വിജ്ഞാപന പ്രകാരം ആംബലു വില്ലേജ് പരിധിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേറെ ഹെക്ടർ ഭൂമി തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരുന്നതാണ് തണ്ണീർത്തടത്തിന്റെ കണക്ക് ശരിയാക്കാൻ ഡാറ്റാബാങ്കിൽ ഉൾപ്പെട്ട നെൽവയൽ കൂടുതലായി കാണിച്ചുവെന്നും പഞ്ചായത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും കർഷകർ പറയുന്നു ഇത് പ്രാദേശിക നിരീക്ഷണ സമിതി ശുപാർശ ചെയ്തതും പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച ആധികാരിക രേഖയുമാണ് ഡാറ്റാബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശം കൈകാര്യം ചെയ്യുന്നതിന് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതും ഉടമകളെ ആശങ്കയിലാക്കുന്നു ആമ്പലു വില്ലേജ് പരിധിയിലെ ഒരു പ്രദേശത്തിന്റെ കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും ഇത്തരം പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ടിസി വി ന്യൂസ് പുതുക്കാട്